രാജ്യത്ത് കെ ജി എം ഒയുടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ നിൽപ്പ് സമരമാണ്. റിസ്ക് അലവൻസ് വെട്ടിക്കുറച്ചു, ശമ്പളവും മറ്റാനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചു എന്നൊക്കെയുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ആ ആക്ഷേപം പൂർണ്ണമായും ശരിയാണോ? ഈ സമരത്തിന്റെ തുടർ പരിപാടികൾ എന്തായിരിക്കും? ഈ നിൽപ്പ് സമരം അടക്കമുള്ള സമരങ്ങൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ പിന്നീട് സർക്കാർ നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായി തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പുനരാരംഭിക്കുകയാണ്. റിസ്ക് അലവൻസ് കോവിഡ് കാലത്ത് തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ റിസ്ക് അലവൻസ് കൊടുക്കുന്നു, കോടതികൾ അടക്കം ഇത് കൊടുക്കണമെന്ന് നിലപാടെടുക്കുന്നു. പക്ഷേ സർക്കാർ കേരളത്തിൽ മാത്രം ഇത് നൽകുന്നില്ല. ഒപ്പം എൻട്രി കേഡറിലെ ശമ്പളം വെട്ടിക്കുറച്ചതും വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുകയാണ്. എൻട്രി കേഡറിൽ ശമ്പളം കുറച്ചത് കാരണം പുതുതായി സർവീസിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് 8000-ലധികം രൂപയുടെ കുറവുണ്ടാകുന്നു. റേഷ്യോ പ്രൊമോഷൻ നിർത്തലാക്കി, ഗ്രേഡ് പേ അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം വലിയ ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇത് കെ ജി എം ഒയ്ക്ക് മാത്രമല്ല, മെഡിക്കൽ കോളേജ് അധ്യാപകരും ഇത്തരത്തിലുള്ള സമരത്തിലാണ്. പക്ഷെ അവർ പ്രതീകാത്മക സമരമാണ് ഇപ്പോഴും നടത്തിപ്പോരുന്നത്. ഇത് ധനവകുപ്പിന്റെ എതിർപ്പാണ് ഇപ്പോൾ ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. റിസ്ക് അലവൻസ് അടക്കമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമുള്ളതാണെന്ന് പറയുമ്പോഴും സാമ്പത്തിക ബാധ്യതയാണ് സർക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്നു മുതൽ അനിശ്ചിതകാല സമരം എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ചികിത്സാ വിഭാഗങ്ങൾ ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല സമരം. ഒരു 20-25 ഡോക്ടർമാർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഇങ്ങോട്ട് മുകളിലേക്കുള്ള ഡോക്ടർമാർ ദിവസേന റിലേ എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിൽപ്പ് സമരമായി തുടരുകയാണ് ചെയ്യുക. അതിനുശേഷം തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ കടുത്ത സമരങ്ങളിലേക്ക് പോകുമെന്ന് കെ ജി എം ഒ ഉറപ്പ് നൽകുന്നു. കെ ജി എം ഒ ഇക്കാര്യത്തിൽ മാസങ്ങളായി തുടരുന്ന സമരമാണ്. ധർണകൾ, പ്രതിഷേധങ്ങൾ, അങ്ങനെയുള്ള ചികിത്സാ വിഭാഗങ്ങൾ ബാധിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എപ്പോൾ ഒരു ചർച്ച എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള ഉറപ്പ് ഇതുവരെയും ഒരു ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുമില്ല. അതാണ് നിലവിൽ ഇപ്പോൾ ഈ സമരം സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യം.